Hi friends, ellavarkum nammude channel like swagatham. Innathoru video mudikozhichil maati edukkanayittu nalloru thali podi namukku thayaarakkam. Appo adu njan endokke vechittana ee oru podi thayaarakkunnathu. Adana njan ningalkku kaanikkunnathu ṭa. Nammude mudikozhichil maati nalloru ulla mudi nalla strong aayittu valaranayittu mudi narakkunnathu thadayanokke aayittu ullanathu. Appo idu aazhchayil orikke namukku edukkam. Adallengil ningal edu divasana oil edunnathu. Aa oru divasam mudi kazhugi edukkanayittu namukku idu edukkam. ഇതില നമുക്ക് വേണമെങ്കിൽ ശിക്കകായ അതല്ലെങ്കിൽ സോപ്പുകായ ഇത് നമുക്ക് ആഡ് ചെയ്യാം പൊടിക്കുന്ന സമയത്ത് ഞാൻ എന്തായാലും അത് ചേർക്കുന്നില്ല ട്ടോ ഇപ്പോ ഞാൻ എനിക്ക് ഇത് ആഴ്ചയിൽ ഒരു മൂന്ന് നാല് തവണ ഞാൻ മുടിയിൽ ഇടും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അത് എന്നും ഡ്രൈ ആയിട്ട് ഇരിക്കണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ശിക്കകായ അതുപോലെ തന്നെ സോപ്പുകായ ഇതിൽ ആഡ് ചെയ്യാത്തത് വേണമെങ്കിൽ അത് നമുക്ക് സെപ്പറേറ്റ് പൊടിച്ചു വെക്കാം അപ്പോൾ നമുക്ക് ഏത് ദിവസമാണ് നന്നായിട്ട് ഷാമ്പു ഇട്ട പോലെ നമുക്ക് എടുക്കേണ്ടത് ആ ദിവസം നമുക്ക് ഈ ഒരു താളിപ്പൊടിയിലേക്ക് നമുക്ക് അതും കൂടെ കുറച്ച് ആഡ് ചെയ്തിട്ട് മുടി വാഷ് ചെയ്തെടുക്കാം പൊടി നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഇത് 10 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ നമ്മുടെ മുടിയിലുള്ള താരൻ അതുപോലെ തന്നെ മുടി നരയ്ക്കുക മുടി കൊഴിഞ്ഞു പോവുക മുടി പൊട്ടിപ്പോവുക ഇതൊക്കെ ഇല്ലാതിരിക്കാനായിട്ട് നമ്മൾ ഈ ഒരു താളിപ്പൊടി തയ്യാറാക്കുന്നത് എനിക്ക് ഞാൻ തയ്യാറാക്കുന്നത് ഇങ്ങനെയാണ് എന്താ വെച്ചാൽ എനിക്ക് തൈറോയിഡുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ മുടി കൊഴിച്ചിൽ സാധാരണ കൊഴിയുന്നതിനേക്കാളും ഇരട്ടിയായിട്ട് എനിക്ക് മുടി കൊഴിച്ചിൽ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതൊക്കെ ഒരുവിധം പിടിച്ചു നിർത്തുന്നത് ഞാൻ ഇതുപോലൊക്കെ ചെയ്തിട്ടാണ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നോക്കാം നമ്മുടെ മുടി വളരാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കയ്യോന്നി കയ്യോന്നി അതുപോലെ തന്നെ കീഴാർന്നില്ലേ ഇത് രണ്ടും നമുക്ക് മുടിക്ക് അത്യാവശ്യമായിട്ട് വേണ്ടതാണ് നമ്മൾ ഏതൊരു ഹെയർ ഓയിൽ എടുക്കുന്നുണ്ട് കാച്ചി എടുക്കുന്നുണ്ടെങ്കിലും അതിലേക്ക് നമ്മൾ കയ്യോന്നി ചേർക്കാറുണ്ട് ഇപ്പോൾ കീഴാർന്നില്ലേയും കഞ്ഞുണ്ണി നമുക്ക് കുറച്ചാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്കത് പൊടിയാക്കി എടുക്കാനുള്ളതല്ല അപ്പോൾ അത്യാവശ്യം കുറച്ചധികം ഉണ്ടെങ്കിലാണ് നമുക്കത് ഉണക്കിയെടുത്ത ഒരു കുറച്ചെങ്കിലും കിട്ടുള്ളൂ അപ്പോൾ കുറേയൊക്കെ ഞാൻ പറമ്പിൽ നടന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറുന്തോട്ടി വേണം കുറുന്തോട്ടിയുടെ ഇല മാത്രമാണ് നമുക്ക് വേണ്ടത് കേട്ടോ അപ്പോൾ കുറുന്തോട്ടിയുടെ ഇല മാത്രമായിട്ട് എടുക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം കുറുന്തോട്ടി പിന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് മോളും കൂടെ കൂടിയിട്ടുണ്ട് കേട്ടോ അത് പൊട്ടിച്ചിട്ട് കിട്ടുന്നില്ല അപ്പോൾ ഞാൻ തന്നെ കത്രിക വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് എല്ലാം കൂടിയിട്ട് നമുക്ക് കുറച്ച് ആയിട്ടുണ്ട് എങ്കിലും നമുക്ക് കുറച്ചും കൂടെ വേണം നമ്മൾ ഏതായാലും പൊടിച്ചു വയ്ക്കാനായിട്ട് പോകല്ലേ അപ്പോൾ അത് അധികം തന്നെ ഉണ്ടെങ്കിലാണ് നമുക്കത് കുറച്ച് നാളത്തേക്ക് ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാനൊരു ഇതൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് തീരെ ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണ് ഈ കയ്യൊന്നു വെക്കുക അതുകൊണ്ടാണ് നമ്മളത് തിരഞ്ഞു പിടിച്ചിട്ട് എടുക്കുന്നത് കേട്ടോ നമ്മൾ ഈ ഒരു പൊടിയിൽ കഞ്ഞുണ്ണി ഇല്ലാതെ നമുക്കിത് പൊടിച്ചെടുക്കാനായിട്ട് പറ്റില്ല നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റാണ് ഈ ഒരു കയ്യൊന്നി അതേപോലെ തന്നെ നമുക്ക് പൂവാൻ കുറുന്നില ആവശ്യമുണ്ട് അപ്പോൾ കുറച്ച് പൂവാൻ കുറുന്നില എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ പേരയുടെ ഇല പേരയുടെ ഇല ഇപ്പോൾ കുറേയൊക്കെ നാശമായി വരുന്നുണ്ട് ഉള്ളത് നോക്കിയിട്ട് നല്ല തളിരല ആയിട്ടുള്ളത് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ചെമ്പരത്തി അതുപോലെ തന്നെ ചെമ്പരത്തിയുടെ ഇല കുറച്ച് മുക്കുറ്റി അങ്ങനെ കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് മുരിങ്ങയുടെ ഇല വേണം അപ്പോൾ അത് ഞാൻ ഇന്നാണ് പൊട്ടിച്ചത് എടുത്തിട്ടുള്ളത് കേട്ടോ കുറച്ച് ചെമ്പരത്തിയൊക്കെ ഞാൻ തലേദിവസം പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് അതാണ് പൂവൊക്കെ നന്നായിട്ട് വാടിക്കെടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ കുറച്ച് തുളസിയുടെ ഇല വേണം ഒരു ചെറിയൊരു തണ്ട് പനിക്കുറുക്കയുടെ ഇലട്ടിട്ടുണ്ട് പനിക്കുറുക്കൊക്കെ നമ്മുടെ മുടി കറുപ്പ് കിട്ടാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ തുളസി നമുക്ക് എല്ലാവർക്കും അറിയാം താരൻ്റെ പ്രശ്നം മുടി നല്ല കട്ടിയായിട്ട് വളരാനൊക്കെ ആയിട്ട് നല്ലതാണ് അതേപോലെ തന്നെയാണ് മുരിങ്ങയുടെ ഇലൊക്കെ നമ്മുടെ മുടി തഴച്ച് വളരാനും അതുപോലെ തന്നെ താരൻ മാറാനും മുടി നന്നായിട്ട് ചെറിയ ബേബി ഹെയർ ഒക്കെ വരാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും പേരയുടെ ഇല നമ്മുടെ മുടി പെട്ടെന്ന് ലെങ്ത്ത് വയ്ക്കാനായിട്ട് നല്ലതാണ് പിന്നെ നമുക്ക് പേരയുടെ ഇല ഫേസ് പാക്കായിട്ട് അതിന് ജ്യൂസ് എടുത്തിട്ട് നമുക്ക് അതിൽ കുറച്ച് കടലമാവും കൂടെ ചേർത്തിട്ട് ഫേസിൽ ഇടുന്നത് നല്ലതാണ് കേട്ടോ കറുത്ത പാടകൾ പോകാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമ്മൾ പൊട്ടിച്ച കീഴാർന്നെല്ലി അതുപോലെ തന്നെ കയ്യോന്നി പിന്നെ ചെറിയൊരു തണ്ട് മുക്കുറ്റിയുടെ ഇല എടുത്തിട്ടുണ്ട് മുക്കുറ്റിയൊക്കെ നീരിറക്കത്തിന് നല്ലതാണ് കേട്ടോ നീരിറക്കത്തിൻ്റെ പ്രശ്നമുള്ളവർക്ക് മുക്കുറ്റി മാത്രം എടുത്തിട്ട് സമൂലം ചതച്ചെടുത്തിട്ട് വെളിച്ചെണ്ണ കാച്ചിയിട്ട് ചെറിയ കുട്ടികൾക്ക് നീരിറക്കമുള്ളവർക്ക് വെളിച്ചെണ്ണ ഇട്ട് തേക്കാം പിന്നെ നമുക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ചെമ്പരത്തി ചെമ്പരത്തിയുടെ ഇല അതുപോലെ തന്നെ പൂവ് പൂവ് ഞാൻ തലേദിവസം പൊട്ടിച്ചത് കൊണ്ടാണ് നന്നായിട്ട് വാടിക്കെടുക്കുന്നത് പിന്നെ നമ്മുടെ ഈ ഒരു കുറുന്തോട്ടി കുറുന്തോട്ടിയുടെ ഇല ഞാൻ ഇല മാത്രമായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടിയിട്ടായിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് നമുക്ക് നന്നായിട്ടിത് ഉണക്കിയെടുക്കണം ഇപ്പോൾ കുറച്ച് രണ്ട് മൂന്നാല് ദിവസത്തെ നല്ല വെയിലുണ്ടെങ്കിൽ രണ്ട് മൂന്നാല് ദിവസം കൊണ്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഉണക്കിയെടുക്കാനായിട്ട് പറ്റും അതെല്ലാം നല്ല മഴയൊക്കെയാണ് ഉള്ളത് കൊണ്ട് നമുക്കത് പെട്ടെന്ന് തന്നെ ഉണങ്ങിക്കിട്ടില്ല കുറച്ച് ദിവസം പിടിച്ചിട്ട് നന്നായിട്ട് നല്ലൊരു ഉണക്കിയെടുത്തതിന് ശേഷം മാത്രം പൊടിച്ചെടുക്കുക
ഞാനാദ്യം പറഞ്ഞ പോലെ തന്നെ അതിൽ ചിക്കകായ അതുപോലെ തന്നെ സോപ്പ് കായ ഏടയാണെങ്കിൽ ഏടയാ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതിനോടൊപ്പം തന്നെ ഉണക്കിയെടുത്തിട്ട് ഒരുമിച്ച് പൊടിക്കാം. അതല്ലെങ്കിൽ സോപ്പ് കായ ചിക്കകായ ഒരുമിച്ച് പൊടിച്ചിട്ട് മാറ്റിവെക്കുക, എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് എടുക്കാം. ഇപ്പം ഞാനിതൊന്നും ഇടയുന്നില്ല കേട്ടോ, ഈ ഒരു പച്ചമരുന്ന് മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു പച്ചമരുന്ന് മാത്രം മതിയെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അതല്ലെങ്കിൽ നന്നായിട്ട് കെമിക്കൽ ഷാമ്പു ഇട്ട് പോലെ നമ്മുടെ മുടി കിട്ടണമെങ്കിൽ അതും കൂടെ ഇടയാം. പിന്നെ നമുക്കിതിലേക്ക് ഈ നിങ്ങൾക്ക് ഒരു താളിപ്പൊടിയും ഓരോ ഓയിലും പറ്റില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു താളിപ്പൊടിയിൽ നമുക്ക് കുറച്ച് കുരുമുളക്, അതായത് മൂന്നോ നാലോ കുരുമുളക് ഇടയിട്ട് നമുക്കത് പൊടിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് നീരിറക്കത്തിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ, നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം പൊടിച്ചെടുക്കുക. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കുളിക്കുന്നതിനും 20 മിനിറ്റ് മുന്നേ നമ്മുടെ മുടിയിൽ ഇത് വെച്ചിരിക്കണം, എന്നിട്ട് വേണം നമുക്കിത് കഴുകി കളയാനായിട്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയാണ്, എല്ലാവരും ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം.